സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ദാവീദ് രാജാവ് തന്റെ മകനായ അബ്സലോമിന്റെ ആക്രമണം ഭയന്ന് ഓടി ഒളിക്കുകയാണ്. 2 സാമൂവേൽ 15-16 അധ്യായങ്ങളിൽ നിന്ന്. അവൻ വ്രണിതനും തകർന്നടിഞ്ഞവനും അപമാനിതനും മാത്രമല്ല. ഉറിയായുടെ ഭാര്യയോട് അവൻ ചെയ്ത കാര്യങ്ങൾക്ക് കർത്താവ് പ്രതിഫലമായി നൽകുന്നതാണ് ഇതെന്നൊക്കെ അവൻ അനുഭവപ്പെടുന്നുണ്ട്. നാഥാൻ പ്രവാചകൻ വഴി ദൈവം അവനെ താക്കീത് ചെയ്തതുപോലെ സ്വന്തം മക്കളുടെ കയ്യിൽ അവൻ തീ തിന്നേണ്ടി വരുമെന്ന് അന്ന് പ്രവചിക്കപ്പെട്ടിരുന്നു. ഈ തിരിച്ചറിവ് ദാവീദിനെ ക്രൂദ്ധനാക്കുന്നില്ല, പകരം അവൻ എളിമപ്പെടുകയാണ്. ഇത്രയും കൈപ്പേറിയ അനുഭവങ്ങൾക്കൊന്നുകൂടുമ്പോൾ അവൻ ഹൃദയം തകർന്നുകൊണ്ട് ദൈവത്തിന് അഭയം തേടുന്നു. ദൈവം ഇതെല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കും എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ സാവൂളിന്റെ ബന്ധുവായ ഷിമേയി ദാവീദിനെ ശപിക്കുമ്പോൾ, രക്തകൊതിയൻ എന്ന് വിളിക്കുമ്പോൾ, അവന്റെ തലയെറുക്കാൻ ആളും അവസരവും ഉണ്ടായിരുന്നിട്ടും ദാവീദ് അത് എളിമയോടെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഈ അപമാനം, ഹ്യൂമിലിയേഷൻ, അവന് എളിമപ്പെടാനുള്ള ഹംബ്ലിംഗ് അവസരമായി അവൻ കണക്കാക്കുന്നു. ഇന്ന് സങ്കീർത്തനം 3 ദാവീദിന്റെ ഈ ആത്മക്ലേശങ്ങളെയാണ് അടയാളപ്പെടുത്തുന്നത്. അതിന്റെ തലക്കെട്ട് തന്നെ അങ്ങനെയാണ്, അബ്സലോം ദാവീദിനെ വേട്ടയാടിയ സമയത്ത് ദാവീദ് പാടിയത് എന്ന്. ശത്രുക്കൾ കിള പോലെ മൂടുമ്പോൾ ശ്വാസം മുട്ടുന്ന ഒരുവന്റെ പ്രത്യാശാഭരിതമായ പ്രാർത്ഥനയാണ് അത്. അടിസ്ഥാനപരമായിട്ട് രക്ഷ ദൈവത്തിൽ നിന്ന് വരുമെന്ന് സങ്കീർത്തകൻ ഉറപ്പിച്ചു പറയുന്നുണ്ടവിടെ. അല്ല, അങ്ങനെ വരില്ല എന്ന് പറയുന്നവരുടെ വായടച്ചു കൊടുക്കണമേ എന്നാണ് ദൈവത്തോട് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നതും. ദൈവത്തിന്റെ രക്ഷ കടന്നു വരുമ്പോൾ ഈ വമ്പ് പറഞ്ഞവരുടെ പല്ലുകൾ അടിച്ചു കൊഴിക്കുന്നത് പോലെയാകുമെന്ന് അവനറിയാം. അവരുടെ വീമ്പ് പറച്ചിലുകൾ, ദൈവനിഷേധങ്ങൾ, അവയൊക്കെയും അവർക്ക് തന്നെ വിഴുങ്ങേണ്ടതായി വരും. ഇന്ന് നാഥൻ ഗരസേനയുടെ നാട്ടിലെ ആ ഭയങ്കരനായ പിശാചു ബാധിതനെ സുഖപ്പെടുത്തുന്ന അനുഭവമാണ് മർക്കോസ് 5:1-20. 2 സാമൂവൽ ഇന്ന് ദാവീദിന്റെ വ്യഥയുടെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം വിവരിക്കുകയാണ്. സങ്കീർത്തനം 3 അതിന്റെ ആധ്യാത്മിക ചലനവും അടയാളപ്പെടുത്തുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഈ പിശാചു ബാധ എന്ന കഠിനമായ ആധ്യാത്മിക പീഡയ്ക്ക് ഒരു രാഷ്ട്രീയ രൂപകം നമുക്ക് വായിച്ചെടുക്കാനാകും. പിശാചിനോട് പേര് ചോദിക്കുമ്പോൾ അവർ ഒരു ഗണമാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ആ പിശാചുക്കൾ പറഞ്ഞത് തങ്ങൾ ലെഗിയോൺ ആണ് എന്നാണ്. റോമൻ സൈന്യവ്യൂഹമാണ് ലെഗിയോൺ. അധിനിവേശ സൈന്യത്തിന്റെ ഭീകരമായ ആഘാതം പേർന്നൊരു വാക്കാണത്. നാഥൻ ആ ദേശത്തേക്ക് കോറ കടന്നു ചെന്നു എന്നൊക്കെ പറയുമ്പോൾ ഇത് കൂടുതൽ ശ്രദ്ധേയമാവുകയാണ്. സങ്കീർത്തനം 3 ഒരു വ്യക്തിയുടെ വേദനകളെയും അനുഗ്രഹങ്ങളെയും ഒക്കെ ഒരു ദേശത്തിന്റെ ആകെ അനുഭവങ്ങളായിട്ട് തന്നെയാണല്ലോ പറഞ്ഞു വയ്ക്കുന്നത് അവസാനം. അതുപോലെ തന്നെയാണ് ഈ ഒരു സുവിശേഷ ഭാഗവും. വ്യക്തിയുടെ വിടുതലുകൾ ദേശത്തിന്റെ ആകെ വിടുതലുകളായി മാറുന്നു. സുവിശേഷത്തിന്റെ സാർവത്രിക മാനമാണത്, രക്ഷയുടെ സാർവജനീയമായ സ്വഭാവം. പക്ഷേ ആ ദേശം ഈ രക്ഷയെ നിരസിച്ചു കളയുന്നു എന്നതാണ് ഇവിടെ അതിലും ശ്രദ്ധേയം. ഇതും വീണ്ടും വിചാരങ്ങളുടെ ഒരു പാഠഭാഗമാണ്. ദാവീദിനുണ്ടായതുപോലെ തന്നെ പന്നിക്കൂട്ടങ്ങൾ കടലിൽ ചെന്ന് ചത്തതിൽ പിന്നെ അതിൽ നിന്നുണ്ടായ ധനനഷ്ടത്തിന്റെ കണക്കിൽ ആ നാട്ടിലെ ജനം നാഥനെ ആ ദേശത്തു നിന്ന് പുറത്തേക്ക് തള്ളുകയാണ്. നാഥന്റെ ശക്തിയും അധികാരവും തിരിച്ചറിഞ്ഞിട്ടും അവർക്ക് വലുത് ആ പന്നിക്കൂട്ടത്തിന്റെ വിലയായിരുന്നു. വനവാസിയായിരുന്ന മിസ്റ്റർ അന്തോനീസ് ഈജിപ്തിലെ മരുഭൂമിയിൽ ജീവിച്ചിരുന്നൊരു താപസനാണ്. അദ്ദേഹം ദുഷ്ടാരൂപികളോട് കഠിന സമരം ചെയ്ത ഒരു ഭൂതോച്ചാടകനുമാണ്. തന്നെ നേരിടാൻ വരുന്ന ഹിംസ്രജന്തുക്കളോട് അവൻ ക്രിസ്തുനാമം ചൊല്ലിയപ്പോൾ അവർ ഉച്ചാടനം ചെയ്യപ്പെട്ട ലെഗിയോണിനെ പോലെ ഓടി മറയുമായിരുന്നു അത്രേ. ഒടുവിൽ ഒരു ദർശനത്തിൽ ആ സിദ്ധൻ ഒരു കാഴ്ച കണ്ടു. സാത്താൻ ലോകത്താകെ ഒരുക്കി വച്ചിരിക്കുന്ന കെണികൾ, അതിന്റെ ആധിക്യം കണ്ട് അവൻ നെടുവീർപ്പോടെ ചോദിച്ചു, ഇതിൽ നിന്ന് ആർക്കാണ് രക്ഷ നേടാനാകുക? അപ്പോൾ ഒരു സ്വരം അവനെ അഭിസംബോധന ചെയ്തു. ഒരേ ഒരു വാക്ക് മാത്രമാണ് അത് പറഞ്ഞത്, എളിമ, എളിമയെന്ന്. Thank you.